ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഫോർത്ത് ചാപ്റ്ററായിട്ടുള്ള റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പേജ് നമ്പർ 54 പവേഴ്സ് ഓഫ് ഫ്രാക്ഷൻ എന്നുള്ള പോർഷനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് കണ്ടോ, സ്ക്വയേഴ്സിൻ്റെ പിക്ചറാണല്ലേ. ഫസ്റ്റ് ഒരു സ്ക്വയറിനെ ഫോറായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, 1/4. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഒരു സ്ക്വയറിനെ 4 കട്ട് ചെയ്ത് അതിൽ ഒരു പീസിനെ വീണ്ടും 4 കട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് പിക്ചറിലോ, ഫസ്റ്റ് ഒരു പിക്ചറിനെ 4 കട്ട് ചെയ്തിരിക്കുന്നു, വീണ്ടും ഒരു അതിലൊരു പീസിനെ 4 കട്ട് ചെയ്തിരിക്കുന്നു, വീണ്ടും അതിലൊരു പീസിനെ 4 കട്ട് ചെയ്തിരിക്കുന്നു. വാട്ട് പാർട്ട് ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ ഈസ് കളേർഡ്. ഫസ്റ്റ് സ്ക്വയറിൽ ഏത് പാർട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ദി സെക്കൻഡ്, രണ്ടാമത്തേലോ, 1/4 ഓഫ് ദാറ്റ് ഈസ് സെക്കൻഡിൽ എങ്ങനെയായിരിക്കും, 1/4 × 1/4, ദാറ്റ് ഈസ് 1/16. ഇൻ ദി തേർഡ് സ്ക്വയർ വാട്ട് പാർട്ട് ഈസ് കളേർഡ്. തേർഡ് സ്ക്വയറിൽ ഏത് പാർട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്. 1/4 × 1/16, ദാറ്റ് ഈസ് ഈക്വൽസ് 1/64. ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 3 1/4s. ഇതാണ് 3 1/4 പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഗുണനഫലം എന്ന് പറയുന്നത് എത്രയാണ്, 1/64. ഇഫ് വി കണ്ടിന്യൂ ലൈക്ക് ദീസ്, വാട്ട് പാർട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്ക്വയർ ഷുഡ് ബി കളേർഡ്. ഇനി ഇതിങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടായിരിക്കും നമ്മൾ കളർ ചെയ്യുക. ആൻഡ് ഇൻ ദ ഫിഫ്ത്ത് സ്ക്വയർ, അഞ്ചാമത്തെ സ്ക്വയറിലോ, വി മസ്റ്റ് മൾട്ടിപ്ലൈ ടുഗദർ 5 1/4s. 5 4 മൾട്ടിപ്ലൈ ചെയ്യുക. വി ക്യാൻ ഷോർട്ട് ടേൺ ദിസ് ആസ്, ഇതിനെ എങ്ങനെ ഷോർട്ടായിട്ട് എഴുതാം, 1/4 raised to 5. 1/4 all raised to 5 എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, 1/4 × 1/4 × 1/4 × 1/4 × 1/4, ദാറ്റ് ഈസ് 1/4 × 4. 1 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എത്ര തന്നെയായിരിക്കും, 1 അല്ലേ. 1 × 1 1 വീണ്ടും 1 × 1 1, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു 1 എഴുതിയാൽ മതി മുകളിൽ. ബൈ 4 എത്ര 4 എഴുതേണ്ടത്, 5 അല്ലേ. 1/4 raised to 5 അല്ലേ, അതുകൊണ്ട് 5 എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽസ് എങ്ങനെയാണ് എഴുതേണ്ടത്, 1/4 raised to 5. 1/4 raised to 5, ദാറ്റ് ഈസ് ഈക്വൽസ് എങ്ങനെ എഴുതാം, 1/4 raised to 3 എത്രയാണ്, 64. 1/4 raised to 2 എത്രയാണ്, 1/16. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത്, 1/64 × 16. നേരത്തെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തതുപോലെ ഇതിനെ 3 2 ഗ്രൂപ്പ് ചെയ്തിട്ടാണ്, 3 1/4 ചേരുമ്പോൾ 1/64, 2 1/4 ചേരുമ്പോൾ 1/16, പിന്നെ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1/1024. That is, in the fifth square, only 1/1024 of square need be colored. അഞ്ചാമത്തെ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, കളർ കൊടുക്കേണ്ടത്, 1024 ഒരെണ്ണത്തിന് കളർ കൊടുത്താൽ മതി. ഓക്കെ, വി ക്യാൻ റൈറ്റ് ദ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി ഫ്രാക്ഷൻ ആസ് എ പവർ ലൈക്ക് ദിസ്. ഓക്കെ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഫ്രാക്ഷനിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, 3/5 whole raised whole cubed. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽസ് 3/5 raised to 3 എന്ന് പറയുന്നത് എത്രയാണ്, 3/5 whole cube അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽസ് 3/5 × 3/5 × 3/5. 3/5 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക. ദാറ്റ് ഈസ് ഈക്വൽസ് ആദ്യം മുകളിലുള്ള എല്ലാം കൂടെ ഒരുമിച്ചാക്കുക, 3 × 3 × 3, ദെൻ 5 × 5 × 5.
3 × 3 × 3 = 3 cube by 5 cube. Next, 3 cube 27. 3 × 3 = 9. 9 × 3 = 27. 5 × cube 5 × 5 = 25. 25 × 5 = 125. That is 27 by 125. Let's examine one more example. Or example kuda namaku nokam. 2 × 2 / 5 = enginiyana idu oru mixed fraction aanu appol idine normal sadharana binnasankiyaaki maatanam adine endu cheyanam 2 × 5 = 10 10 + 2 = 12 12 numerator aayittum varum nerthe undayirunna denominator thane aayirikkum ippolathe normal fraction ilekku maatumbodulla denominator appol 12 / 5 = kittum that is 12 / 5 × 12 / 5 × 12 / 5 1728 / 125 ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് 13 103 / 125 എന്നുള്ള രീതിയിൽ ആൻസർ എഴുതാം ഓക്കെ ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കമ്പ്യൂട്ട് ദ പവേഴ്സ് ഗിവൺ ബിലോ ഈ തന്നിരിക്കുന്ന പവേഴ്സ് പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന നമ്പറുകളുടെ പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ സ്റ്റുഡൻസ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് 2/3 ഹോൾ റൈസ് ടു 5 = 2 raised to 5 / 3 raised to 5 = 2 × 2 × 2 × 2 × 2 / 3 × 3 × 3 × 3 × 3 ഓക്കെ ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പും 2 എണ്ണമുള്ള ഗ്രൂപ്പും താഴെയും 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പും 2 എണ്ണമുള്ള ഒരു ഗ്രൂപ്പും 2 × 3 3 എണ്ണം വരുമ്പോൾ ഏതാണ് 2 × 3 ആണ് 2 × 2 × 2 എത്രയാണ് 2 × 2 4 × 4 × 2 8 × 2 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 4 / 3 എന്ന് പറയുന്നത് 27 3 സ്ക്വയർ എന്ന് പറയുന്നതോ 9 3 × 3 9 ആണ് 3 × 3 9 9 × 3 ആണ് 27 ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കറിയാം 8 × 4 എത്രയാണ് 32 / 27 × 9 ഇങ്ങനെ ചെയ്യുന്ന 27 × 9 27 × 9 9 7 63 3 എഴുതി 6 നീക്കി എഴുതി 2 × 9 18 18 + 6 24 243 ആൻസർ അപ്പോൾ എത്രയാണ് കിട്ടുന്നത് 32 / 243 ആണ് 2/3 ഹോൾ റൈസ് ടു 5 എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/5 ഹോൾ റൈസ് ടു 4 ഓക്കെ എന്താണ് ചെയ്യേണ്ടത് 3 raised to 4 / 5 raised to 4 3 raised to 4 എങ്ങനെ എഴുതാം 3 × 3 × 3 × 3 3 4 പ്രാവശ്യം എഴുതുക എഴുതി കുണിക്കുക 5 അതുപോലെ തന്നെ 4 പ്രാവശ്യം എഴുതി കുണിക്കുക 5 × 5 × 5 × 5 ഓക്കെ നെക്സ്റ്റ് എന്താണ് ഇത് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ആക്കാം 3 × 3 9 ഇവിടെയും 9 തന്നെ 9 × 9 ഇവിടെ 5 ൻ്റെയോ 25 × 25 എത്രയാണ് 9 × 9 81 25 × 25 625 ടെ സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്നതാണ് 25 × 25 എത്രയാണ് 625 25 × 25 വേണമെങ്കിൽ ചെയ്തു നോക്കാം 25 5 × 5 2 × 5 10 2 × 5 10 10 + 10 20 20 + 2 22 2 എഴുതി 2 ആഡ് ചെയ്യുമ്പോൾ 6 ആൻസർ എത്രയാണ് 625 ഇതാണ് ഒറ്റ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ
मैथ्स पढ़ा सिंपल प्रॉब्लमसू
കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.